ഇന്നലെ യൂട്യൂബില് ഒരു വലിയ സന്ദേശം ഒറ്റ വരിയില് എഴുതിയത് വായിച്ചു. അത്ഭുതം തോന്നിയ ആ വരി ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല. 1925 RSS ഉണ്ടായത്. 1960s അറുപതുകളിലോ മറ്റോ ആണ് ചിന്മയാനന്ദന്റെ നേതൃത്വത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് ക്ഷേത്ര സംരക്ഷണ സമിതി കേരളത്തിലുണ്ടായത്. ഏതാണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബാലഗോകുലം ഉണ്ടായത്. പിന്നെ ജനസംഘവും BJP ഇതിനിടയ്ക്ക് തിലക്കും വിലക്കുമൊക്കെ ഉണ്ടായിരുന്നു, ജനതാ പാർട്ടി എന്ന രീതിയിലൊക്കെ. ഇവരാര് വിചാരിച്ചിട്ടും ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാൻ സാധിച്ചില്ല. ഇതൊക്കെ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തതാണ്, അദ്ദേഹം ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. യൂട്യൂബിൽ കമന്റ് എഴുതിയ വ്യക്തി പറഞ്ഞത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സിമ്പിളായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇവരാര് വിചാരിച്ചും ഹിന്ദുക്കളെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചില്ല. ശബരിമല ശാസ്താവ് വിചാരിച്ചിട്ടും ഇവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചില്ല. എന്താ കാരണം അറിയോ? കഴിഞ്ഞ വർഷം ദേവസ്വം ബോർഡിന്റെ കണക്കനുസരിച്ചിട്ട് 4.8 crore ജനങ്ങളാണ് അവിടെ വന്നത്. ഞാൻ അവിടെ വായിച്ച കണക്കാണ്. ആ കണക്കനുസരിച്ച് 4.8 crore ജനത അവിടെ വന്നു. അപ്പൊ ശാസ്താവ് വിചാരിച്ചിട്ടും ഇത്രയും കാലമായിട്ട് ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചില്ല. ആര് വിചാരിച്ചിട്ടും സാധിച്ചിട്ടില്ല. ഹെഡ്ഗവാർ വിചാരിച്ചിട്ടും, ഗുരുജി ഗോൾവൽക്കർ വിചാരിച്ചിട്ടും, സ്വാമി വിവേകാനന്ദൻ വിചാരിച്ചിട്ടും, അരവിന്ദ മഹർഷി വിചാരിച്ചിട്ടും, ശങ്കരാചാര്യർ വിചാരിച്ചിട്ടും, നാരായണ ഗുരുദേവൻ വിചാരിച്ചിട്ടും, ചട്ടമ്പി സ്വാമികൾ വിചാരിച്ചിട്ടും ഹിന്ദുക്കളെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചില്ല. എത്ര പെട്ടെന്ന് പിണറായി വിജയൻ വിചാരിച്ചിട്ട് അത് സാധിച്ചു നോക്ക. പിണറായി വിജയൻ വിചാരിച്ചപ്പോ ഹിന്ദുക്കൾ ഒരുമിച്ചു വന്നു. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടും, പാതിമയ്യായ പിണറായിയോടോ പാതിമയ്യായ കടകംപള്ളിയോടോ? 10 വർഷം ചുമന്ന് ഹിന്ദുവിനെ ഒറ്റിക്കൊടുത്ത ജഡ്ജിയോടോ നന്ദി ആരോട് ഞങ്ങള് ചൊല്ലേണ്ടെന്ന് അറിഞ്ഞൂടാ. ഏതായാലും പിണറായി വിജയൻ കി കടകംപള്ളിക്ക് അല്ലെങ്കിൽ കുടംപള്ളിക്ക് ജയ് എന്ന് പറയേണ്ട സമയമായിരിക്കുന്നു. ഈ 10 പതിറ്റാണ്ടുകളും 100 പതിറ്റാണ്ടുകളും വിചാരിച്ചിട്ട് സാധിക്കാത്തത് കറക്റ്റ് 10 ദിവസം കൊണ്ട് ഇവർ ചെയ്തു തന്നു. അതല്ലേ ശരി? ഇന്ന് പിണറായി വിജയനെ പാശ്ചാത്യറി പറയാൻ ഹിന്ദുവിന് ഒരു വിഷമവും ഇല്ല. ശരിയാണോ തെറ്റാണോന്ന് എനിക്കറിഞ്ഞൂടാ. കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ പറയുന്ന കുട്ടികൾ പറയുന്ന വരികളൊന്ന് കേൾക്കണം യൂട്യൂബില്. അതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല. കേസെടുക്കാൻ പോയി കഴിഞ്ഞാൽ മൊത്തം ഇവർ ജയിലിനകത്തിരുന്ന് മറ്റുള്ളവർ പുറത്ത് നിൽക്കും, അല്ലെങ്കിൽ മറ്റെല്ലാത്തിനെയും പിടിച്ചകത്തിട്ടിട്ട് ഇവർ പുറത്ത് നിൽക്കേണ്ടി വരും സെക്രട്ടേറിയറ്റിന്റെ ഓഫീസിൽ. ഏതായാലും നിങ്ങൾ കാണിച്ചത് നന്നായി. രണ്ട് പക്ഷികളിൽ ഒരെണ്ണത്തിനെ വേടൻ അമ്പെയ്ത് താഴ്ത്തേക്ക് വീഴ്ത്തി ആ പെടയുന്ന പക്ഷിയിൽ നിന്നാ രാമായണം ഉത്ഭവിച്ചത്. നാറുന്ന ചത്ത പാമ്പിനെ പരീക്ഷിച്ച് ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടതിൽ നിന്നാ മഹാഭാഗവതം വന്നത്. വീട്ടിനകത്തുള്ള ഒരുവൻ കള്ളച്ചൂത് ശകുനി കളിച്ചത് കൊണ്ടാ മഹാഭാരതം ഉണ്ടായത്. കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ തളർന്ന് തകർന്നത് കൊണ്ടാ ഭഗവത്ഗീത ഉണ്ടായത്. രാജ്യഭാരം വേണ്ടെന്ന് പറഞ്ഞ് തളർന്നു പോയ രാമനെ മനുഷ്യനായ വസിഷ്ഠൻ ഉപദേശിച്ചതാണ് യോഗവാസിഷ്ഠം. നമ്മുടെ രാഷ്ട്രം ഈ തീവ്രവാദികളിൽ നിന്ന് മോചനം നേടാൻ കാരണം ബോംബെയിലെ താജ് ഹോട്ടലിനകത്ത് കയറി തീവ്രവാദികൾ ആക്രമിച്ചതാണ്. ചൈന സ്ട്രോങ് ആയതുകൊണ്ടാണ് ഭാരതം അതിനേക്കാൾ സ്ട്രോങ് ആവാൻ ശ്രമിക്കുന്നത്. നിരന്തരം തീവ്രവാദം അടിച്ച് ഭാരതത്തിനെ ഏൽപ്പിച്ചതുകൊണ്ടാണ് പാകിസ്ഥാൻ അകത്ത് കയറി അടിക്കാൻ ഇന്ത്യയെ നിർബന്ധിതമാക്കിയത്. വളരും എന്റെ ഭാരതം, വളരും എന്റെ ഹിന്ദു സംസ്കാരം. ഇന്ന് ഹിന്ദുക്കൾ മാത്രമല്ല ഒരുമിച്ച് ചേർന്നത്, കടകംപള്ളി സുരേന്ദ്രനോടും കോടിയേരി ബാലകൃഷ്ണൻ സാറിനോടും പിണറായി വിജയനോടും നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു. KM Mani ഇന്ന് ഹിന്ദുവിന്റെ കൂട്ടത്തിലുണ്ട്, തുഷാർ വെള്ളാപ്പള്ളിയും ഉണ്ട്. ഇന്ന് ഹിന്ദുവിന്റെ കൂട്ടത്തിൽ NSSലെ ജനറൽ സെക്രട്ടറി സമദൂരം മാറിയിട്ട് ശരി ദൂരത്തിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് കറക്റ്റ്. ഉമ്മൻചാണ്ടി ഉണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, തന്ത്രി കുടുംബമുണ്ട്, പന്തളം രാജകുടുംബമുണ്ട്, കവടിയാർ കൊട്ടാരത്തിലെ രാജപ്രതിനിധികളുണ്ട്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട്. ആരാ ഇനി വേണ്ടത്? ധീവരസഭയുണ്ട്, വിശ്വകർമ്മ സമാജമുണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളും. സംഘേ ശക്തി കലൗയുഗേ, സംഘടനാ ശക്തി. ഇതിനകത്ത് ചേരാത്തവൻ സ്വയം മാറ്റപ്പെടും, ഉറപ്പ്.
വ്യക്തിയെയല്ല ശബരിമല ശാസ്താവിൻ്റെയും ഹിന്ദുവിൻ്റെയും അനുഷ്ഠാനങ്ങളെയാണ് യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നന്ദി കൊടുക്കേണ്ടത് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തിനും അറിവില്ലായ്മയ്ക്കും ബോധമില്ലാത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുക്കും. സുപ്രീംകോടതിയുടെ 7 വിധി നടപ്പാക്കാൻ അപ്പുറത്തുണ്ട്, അതൊന്നും തൊടാതെ ഇവിടെ കയറി ഹിന്ദുവിന്റെ നെഞ്ചത്ത് താണ്ഡവനൃത്തമാടാൻ 3 പേർക്ക് സാധിച്ചുവെങ്കിൽ ഹിന്ദുവിനെ പ്രതിരോധിക്കാനറിയാം. താൽക്കാലികമായിട്ട് ജയിക്കുമായിരിക്കാം, ശാശ്വതമായിട്ട് തോൽക്കും ഉറപ്പ്. പ്രണാമം, നമസ്കാരം.